ഇതാണ് സാധാ പഞ്ഞ്. ഇത് നമ്മൾ കനൽ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല, അതായത് സെല്ലുലോസ്. ഇനി ഇതാണ് മാന്ത്രിക പഞ്ഞ്, നൈട്രോ സെല്ലുലോസ്. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും മാഡിസിലെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വലിയ മാജിക് കയർക്ക് സ്റ്റേജ് ഷോയിൽ ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം സംഭവമാണ്. അപ്പോൾ ഇതിനെ ഇത് അതുകൊണ്ടാണ് ഇതിനെ മാന്ത്രിക പഞ്ഞ് എന്ന് വിളിക്കുന്നത്. അതായത് മാജിക് കോട്ടൺ എന്ന് പറയും, കിൺ കോട്ടൺ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ രാസനാമം എന്ന് പറയുന്നത് നൈട്രോ സെല്ലുലോസ് ആണ്. അതായത് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ കാണിച്ച പഞ്ഞി, അതായത് നമ്മുടെ സാധാ പഞ്ഞി, നമ്മളെ ഈ മുറിവൊക്കെ മുറിവിലൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പഞ്ഞി, ശരിക്കും അത് ഏകദേശം 90% കൂടുതലും സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു രാസവസ്തുവാണ്. നമ്മുടെ നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ജൈവ വസ്തുവാണ് സെല്ലുലോസ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഈ കാർബണും ഹൈഡ്രജനും, ഒരു കാർബോഹൈഡ്രേറ്റാണത്, ഇത് ഓർഗാനിക് മോളിക്കൂളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരുതരം ഫ്യുവലാണ്, ഇന്ധനമാണ്. നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ കത്തും. അതെങ്ങനെ കത്തുന്നതെന്ന് വെച്ചാൽ വായുവിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്തിട്ടാണ് അത് കത്തുന്നത്. സാധാരണ എന്തും കത്തുന്നത് പോലെ തന്നെയാണ് ഈ സെല്ലുലോസ്, അതായത് പഞ്ഞിയും കത്തുന്നത്. വളരെ പതുക്കെയാണ് അത് കത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വായു, അതായത് ഓക്സിജൻ ഉണ്ടെങ്കിലേ ഇത് കത്തുള്ളൂ. ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ, ഓക്സിഡേഷനാണ് കത്തൽ എന്ന് പറഞ്ഞാൽ. ഈ ഓക്സിജനെ ഈ പഞ്ഞിയുടെ മോളിക്യൂൾ, അതായത് സെല്ലുലോസ് മോളിക്യൂളിൻ്റെ അകത്ത് തന്നെ ഓക്സിജൻ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് രാസപരമായിട്ട്. അതായത് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ വഴി ഇതിൻ്റെ അകത്തേക്ക് നൈട്രേറ്റ് മോളിക്യൂൾസിനെ ഹൈഡ്രജന് പകരം, ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നൈട്രേറ്റിനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വായുവിൽ നിന്ന് ഈ പഞ്ഞിക്ക് ഓക്സിജൻ വലിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് കാണിച്ച പഞ്ഞിയെ കണക്ക് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് കത്തി നശിക്കുകയും അതിന് കറക്റ്റ് റേഷ്യോയിൽ തന്നെ ഓക്സിജൻ കിട്ടുന്നത് കൊണ്ട് കാർബൺ ഉണ്ടാവുകയും ചെയ്യുന്നില്ല, അതായത് പുക ഉണ്ടാവുകയും ചെയ്യുന്നില്ല. ഈ പുക വരാത്ത പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഈ സാധനം, അതായത് ഈ നൈട്രോ സെല്ലുലോസ് ഈ ഗ്രാഫൈറ്റുമായി ചേർന്ന് ഗ്രാനുകളാക്കി അതാണ് മോഡേൺ ഗൺ പൗഡർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ തോക്കുകൾ, ഇപ്പം പണ്ട് ബ്രിട്ടീഷുകാരാ ഒരു സിനിമകളും ബ്രിട്ടീഷുകാരാ തോക്കുകളൊക്കെ, അതായത് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ കരിമരുന്നായിരുന്നു. അതൊരു ഒരു കൂമ്പാരം കണക്കിനൊരു പുക അങ്ങ് തള്ളിവിടും. അത് നിങ്ങൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ സിനിമകളിൽ മറ്റൊക്കെ കാണിക്കുന്ന ആധുനിക തോക്കുകളിൽ നിന്ന് ഒരു തരമ്പ് പോലും, വളരെ ചെറിയ ഒരു ഒരു പേരിന് വേണ്ടി പുക മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് എന്തും കാണാൻ പറ്റും. അതായത് ഒരു വെടിവെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒരു അല്പം പുക പോലും അതിൻ്റെ അകത്ത് കാണില്ല. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ നൈട്രോ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടുള്ള ഗൺ പൗഡറാണ് ഉപയോഗിക്കുന്നത്. സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പഴയകാല സിനിമകളൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള റീലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക്കാണ് സെല്ലുലോയിഡ്. അതായത് ഈ സെല്ലുലോയിഡ് നിർമ്മിക്കുന്നത് നൈട്രോ സെല്ലുലോസ് വെച്ചാണ്. അതായത് ഈ പ്ലാസ്റ്റിക്, അതായത് ബയോ പ്ലാസ്റ്റിക്കാണ്, ബയോ ഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കാണ്. പണ്ടുള്ള മിക്ക സിനിമകളുടെയും റീലുകൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോയിഡ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ സെല്ലുലോയിഡ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് വരുന്നത്. പക്ഷേ ഈ സെല്ലുലോയിഡ് ഒരു പ്രശ്നമുണ്ട്, നമ്മളിപ്പോൾ കണ്ടില്ല ഈ പഞ്ഞ് കത്തിയതുപോലെ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക്കും വളരെയധികം ഫ്ലേമബിളാണ്, പെട്ടെന്ന് കത്തും. അതുകൊണ്ടാണ് അത് ഇപ്പം മാറ്റിയത്, മറ്റ് വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല മറ്റ് ഒരുപാട് പ്രൊപ്പൽഷൻ ഡിവൈസുകളിലും ഒരുപാട് ആയുധങ്ങളിലും ഒക്കെ ഈ സെല്ലുലോസ് നൈട്രോ സെല്ലുലോസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്റ്റേജ് ഷോകളിലും നൈട്രോ സെല്ലുലോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് നൈട്രോ സെല്ലുലോസ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ സെല്ലുലോസിനെ നൈട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രേഷൻ മിക്സർ തയ്യാറാക്കണം. ഈ നൈട്രേഷൻ മിക്സർ എന്ന് പറഞ്ഞാൽ 50% സൾഫ്യൂരിക് ആസിഡും 50% നൈട്രിക് ആസിഡും. ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ സെല്ലുലോസിനകത്തേക്ക് നൈട്രോണിയം അയോൺ കയറ്റിവിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നൈട്രിക് ആസിഡിനെ വിഘടിപ്പിച്ചിട്ട് നൈട്രോണിയം അയോൺ ഉണ്ടാക്കാനാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ശരിക്കും നൈട്രേഷൻ മിക്സർ എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ നൈട്രിക് ആസിഡിൻ്റെ 1:1 മിക്സറാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് കുറച്ചധികം, മോളെ ഒരു 60% സൾഫ്യൂരിക് ആസിഡ് ആക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മികച്ച റിസൾട്ട് കിട്ടും. പിന്നെ ഇക്കാര്യത്തിൽ, അതായത് ഈ സെല്ലുലോസിനെ നൈട്രേറ്റ് ചെയ്യാനുള്ള നൈട്രേഷൻ മിക്സറിന് വേണ്ടിയിട്ട് നമുക്ക് നൈട്രിക് ആസിഡ് വേണമെന്നില്ല, പകരം മറ്റെന്തെങ്കിലും നൈട്രേറ്റ് ആയാലും മതി. ഉദാഹരണത്തിന് പൊട്ടാസ്യം നൈട്രേറ്റ്, അതുപോലെ സോഡിയം നൈട്രേറ്റ്, ഇതുപോലുള്ള എന്തെങ്കിലും ആയാലും ഈ റിയാക്ഷൻ നടക്കും. പക്ഷേ റേഷ്യോ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് തന്നെയാണ്. എന്നാലേ നല്ല ഒരു പ്യുർ ക്വാളിറ്റി, അതായത് വളരെ മികച്ച ക്വാളിറ്റി കിട്ടണമെന്ന് നൈട്രിക് ആസിഡ് തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ സെല്ലുലോസിൻ്റെ സോഴ്സ് ആയിട്ട് എടുക്കുന്നത് കോട്ടൺ പഞ്ഞിയാണ്. ഇത് ഭൂരിഭാഗം, അതായത് ഏതാണ്ട് 100% അടുത്ത് വരെ സെല്ലുലോസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോട്ടൺ പഞ്ഞി എടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സെല്ലുലോസിൻ്റെ സോഴ്സ് ആയിട്ട് പേപ്പറുണ്ട്, അതായത് സെല്ലുലോസ് പേപ്പറുണ്ട്. അല്ലാതെ നമുക്ക് തുണിയുണ്ട് സെല്ലുലോസ്, അല്ലെങ്കിൽ തന്നെ ഈ മരത്തിൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ട് വേർതിരിച്ചെടുക്കുന്ന സെല്ലുലോസ് ഉണ്ട്. ഇതെല്ലാം നൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. 80% കൂടുതൽ നൈട്രേറ്റ് കിട്ടിയ വളരെയധികം മികച്ച പ്രോഡക്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വളരെ കൃത്യമായിട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ആസിഡിൻ്റെ എടുക്കുന്ന ആസിഡിൻ്റെ അളവും എടുക്കുന്ന കോട്ടൻ്റെ അളവും വളരെ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല മികച്ച രീതിയിലുള്ള പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ. ഇനിയാണ് നൈട്രേഷൻ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടെമ്പറേച്ചർ, അതായത് ഇതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ചൂട് ഒരു അല്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പഞ്ഞ് നൈട്രേറ്റ് ആവുന്നതിന് പകരം ഇത് സൾഫ്യൂരിക് ആസിഡ് കാരണം കത്തിപ്പോകും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള വാതകം, അതായത് നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങളും ഉണ്ടാവും.
ഇതിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടിക്കഴിഞ്ഞു. കൃത്യമായി വളരെ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ തന്നെ ആയിരിക്കാം. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും വളരെ നല്ലതുപോലെ തണുത്തതിന് ശേഷം നൈട്രിക് ആസിഡിലേക്കാണ് സൾഫ്യൂരിക് ആസിഡ് വളരെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മിക്സിങ് നടക്കുമ്പോൾ വളരെ വലിയ രീതിയിൽ ചൂട് പുറപ്പെടുവിക്കും. ഇത് തണുക്കുന്നത് വരെ കാത്തിരിക്കാം. ഈ ചൂട് പുറത്തുള്ളതിൻ്റെ നീരാവിയായിട്ട് സംഭവം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെമ്പറേച്ചർ ഒരു അല്പം കൂടിക്കഴിഞ്ഞാൽ ഈ പരീക്ഷണം ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും പാളിപ്പോകും. മാത്രമല്ല ഈ ആസിഡുകൾ മിക്സ് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അത് അപകടമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്തു നോക്കരുത്. ഇത് പരിചയമുള്ളതുകൊണ്ടും ഇതിൻ്റെ സേഫ്റ്റി മെഷറുകളും സേഫ്റ്റി ഗ്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു കാരണവശാലും മറ്റുള്ളവർ ഇതിന് പരിചയമില്ലാത്തവർ ചെയ്തു നോക്കരുത്. നിങ്ങൾക്ക് മാജിക്കിന് വേണ്ടിയും മറ്റും ഒക്കെ നൈട്രോസെല്ലുലോസ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് മാജിക് കോട്ടെ, നിങ്ങൾക്ക് ആർക്കും മാജിക് പ്രാക്ടീസ് ചെയ്യാനോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ടും മാജിക് ഷോപ്പുകളിലും നൈട്രോസെല്ലുലോസ് കിട്ടുന്നതാണ്. അതായത് മാജിക് കോട്ടൻ നിങ്ങൾക്ക് വാങ്ങും കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് തന്നെ ഈ മാജിക് കോട്ടൻ ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ കോട്ടൻ പഞ്ഞി നമ്മൾ ഈ നൈട്രിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെ മിക്സിലേക്ക് മുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ടെമ്പറേച്ചർ അല്പം കൂടിയിരുന്നെങ്കിൽ ഇതിൽ നിന്നൊരു മഞ്ഞ നിറത്തിലുള്ള പുക വന്ന് ഇതെല്ലാം കരിഞ്ഞു പോയാൽ, അത് ഇതിൻ്റെ അകത്ത് ഐസ് ബാത്തിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. എത്രയും ടെമ്പറേച്ചർ അല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നടക്കില്ല. അങ്ങനത്തെ പ്രത്യേകതയുള്ളൊരു പരീക്ഷമാണ്. ഏതാണ്ട് ഇതുപോലെ 4-5 മണിക്കൂർ ഇരിക്കുമ്പോഴേക്കും ഇത് നൈട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇനി ചെയ്യാവുള്ള എന്തെന്ന് വെച്ചാൽ, ഈ പഞ്ഞിക്കകത്ത് ഒരു കാരണവശാലും ആസിഡ് ഒരു അല്പം പോലും ഉണ്ടാകാൻ പാടില്ല. ആസിഡ് നല്ല രീതിയിൽ ന്യൂട്രലൈസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തുള്ള മാലിന്യങ്ങൾ മറ്റ് ബാക്കി വരുന്ന എല്ലാം എടുത്ത് കളയാൻ. കാരണം ഒരു കാരണവശാലും ഈ ആസിഡ് വെറുതെ എടുത്ത് കളയാൻ പാടില്ല. കാരണം ആസിഡ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആസിഡ് pH ലെവൽ മാറ്റുകയും അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല ഈ പഞ്ഞിക്കുള്ളിൽ ഒരു കാരണവശാലും ആസിഡ് ഇരിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉണക്കി സൂക്ഷിക്കാൻ നമുക്ക് പിന്നെ കഴിയില്ല. ഇത് താനെ കത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ആസിഡ് എല്ലാം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉണക്കാൻ കൊണ്ടുപോകുന്നത്. നല്ല രീതിയിൽ ആസിഡെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം ഉണക്കിയെടുത്താൽ നമുക്ക് നൈട്രോസെല്ലുലോസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല. ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ വേറെ ടെക്നിക്കുണ്ട്. ആൽക്കഹോൾ പോലുള്ള സംഭവങ്ങൾ കുതിർത്താണ് ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് താനെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. പലതവണ നമ്മൾ ഉണ്ടാക്കിയ നൈട്രോസെല്ലുലോസ് ശുദ്ധജലത്തിലും മറ്റൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് ഒരു അല്പം പോലും ആസിഡ് കണ്ടന്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളത് ഉണക്കാൻ വയ്ക്കും. അപ്പോൾ നമ്മൾ നൈട്രോസെല്ലുലോസ് പഞ്ഞി ഉണങ്ങിയിരിക്കുകയും സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് സാധാ പഞ്ഞി. ഇത് നമ്മൾ നൈട്രോസെല്ലുലോസ് ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് സാധാ പഞ്ഞി വെച്ചു നമുക്കറിയാം. ഇത് ഭയങ്കര പതുക്കെ പുക വന്ന് കരിയൊക്കെ ഉണ്ടായിട്ട് പതുക്കെയാണ് ഇത് കത്തുന്നത്. നൈട്രോസെല്ലുലോസ് ഒരു നിമിഷം മാത്രം, ഒരു കുഴപ്പമില്ല, ഒരു പൊടിയില്ല, ഒരു കരിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ സംഭവത്തിൻ്റെ പ്രത്യേകത. ആ സമയം ഇത് നോക്കി, ഇതുവരെ കത്ത് തീർന്നു. ഇനി നമുക്ക് ഇതുവരെ സംഭവം കത്തിച്ചു. അപ്പോൾ നമ്മൾ നല്ല നീളത്തിൽ ഇത് നീട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതെത്തുമ്പോൾ വേഗത്തിൽ കത്ത് നോക്കാം. നമ്മൾ വളരെ ചെറിയ നൂലാക്കി വെച്ചിട്ടുണ്ട്. ഇത് കത്ത് നോക്കാം. നിങ്ങൾ മാജിക്കിൽ ഇതുവരെ ഒരു കോട്ട എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങളെ മുമ്പിൽ വെച്ച് കത്തിച്ചങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ശ്രദ്ധ ഒരു നിമിഷത്തേക്കും മാറിപ്പോവും. ആ നിമിഷം കൊണ്ട് പ്രാവുകളെ അതുപോലെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഷർട്ടിൻ്റെയും പുകൻ്റെയും ഒക്കെ അടിയിൽ നിന്ന് എടുത്ത് വെച്ച് കാണിച്ചിട്ട് അപ്രത്യക്ഷമായതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അതാണ് ശരിക്കും ഇത് മാജിക് കോട്ട എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതാണ് ഇത് മാന്ത്രിക പഞ്ഞ് എന്ന് പറയാൻ കാരണം. ഇത് നിങ്ങളുടെ ശ്രദ്ധ ആൾക്കാരുടെ ശ്രദ്ധ ധരിച്ചിട്ട് മാജിക് കാണിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് സ്റ്റേജിലൊക്കെ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് പുകയില്ല. ബാക്കിയുള്ള ഞാൻ കാണിച്ച ആ ഫ്ലാഷ് പൗഡർ, എൻ്റെ ഫ്ലാഷ് പൗഡറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് താഴെ. അതുപോലെ തന്നെ എൻ്റെ എൻസ്ക്രീനിലും കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുമ്പ് കാണിച്ച ഈ കത്തുന്ന എല്ലാത്തരം അസ്വസ്ഥകൾ സ്റ്റേജിൽ ഉപയോഗിക്കും. പക്ഷേ ഈ മാജിക്കിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. കാരണം അത് ഒത്തിരി അതൊക്കെ ഇട്ട് ഡേഞ്ചറസാണ്. അതുപോലെ തന്നെ ഈ ഹാസിനും കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ ഇത് ഒരിക്കലും ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ ഞാനിത് ചെയ്യാൻ പറയുന്നില്ല. ഒരിക്കലും ഇത് വീട്ടിൽ ആവർത്തിക്കരുത്. എനിക്കിതെല്ലാം ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നുള്ളതുകൊണ്ട് ഇത് എന്തൊക്കെ സേഫ്റ്റി മെഷറാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയുന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.